നമസ്കാരം. ഒരവസരം കിട്ടിയാൽ നമ്മുടെ പട്ടാളക്കാരെ അപമാനിക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും ചില മത പുരോഹിതരും. ആവശ്യമുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, നമ്മുടെ പട്ടാളക്കാർ ബലാത്സംഗം ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവരാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവരുടെ ശ്രദ്ധയിലേക്കായിട്ട് ഇതാ ഞങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം, കണ്ടു നോക്ക്. ഡൽഹി മെട്രോയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷിക്കുകയും കൂടാതെ അവരുടെ നഗ്നത മറയ്ക്കാൻ സ്വന്തം അഭിമാനമായ യൂണിഫോം ഊരി നൽകുകയും ചെയ്യുന്ന സൈനികരെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പാലം സ്വദേശിയായ ഇസ്ലാം മത പണ്ഡിതൻ്റെ മകളായ 21-കാരിയാണ് ഇത്. ഇവർ ഡൽഹി ജനക്പൂരി വെസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ ബ്ലൂ ലൈനിന് മുന്നിൽ 4 ആഗസ്റ്റ് രാവിലെ 8:20 ഈ സ്ത്രീ എടുത്ത് ചാടുകയും ട്രെയിൻ ഓപ്പറേറ്റർ അടിയന്തര ബ്രേക്കുകൾ ഉപയോഗിച്ച് ട്രെയിൻ നിർത്തുകയും ഡ്യൂട്ടി QRT സൈനികർ സ്ത്രീയെ ട്രാക്കിൽ നിന്ന് പുറത്തെടുത്തിട്ട് പിന്നീട് അവർ ആ ചാടിയ ആഘാതത്തിൽ അവരുടെ വസ്ത്രങ്ങളൊക്കെ കീറിപ്പോയിരുന്നു. ആ കീറിപ്പോയ ആ സ്ത്രീയുടെ നാണം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടത്തിൽ ഒരു സൈനികൻ തൻ്റെ സൈനിക വേഷം ഊരി മറയ്ക്കുകയും പിന്നീട് മാതാ ചാനൻ ദേവി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. ഇപ്പോൾ യുവതി സുഖം പ്രാപിച്ചു വരുന്നു. ഈ ഒരു വീഡിയോ കാണിക്കുകയും ഇത്രയും പറയാനുള്ള കാരണം, നമ്മുടെ കേരളത്തിലെ ലോക്കൽ നേതാവിൻ്റെ മുതൽ ജനറൽ സെക്രട്ടറിയുടെ വരെ ചില പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ സൈനികർ ബലാത്സംഗം ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവരാണ്. അവരുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ഇട്ടുതന്നെ. ഇപ്പോൾ അവരെപ്പറ്റി ഇവരുടെ സർട്ടിഫിക്കറ്റൊന്നും എന്തായാലും അവർക്ക് ആവശ്യമില്ല. യുദ്ധത്തിന് വേണ്ടി മാത്രമുള്ളതല്ല ഒരു സൈനികൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യുദ്ധം ഇല്ലാത്ത സമയത്തും രാജ്യത്തിനൊരാവശ്യം വന്നാൽ, അതായത് പ്രകൃതി ദുരന്തങ്ങളോ വെള്ളപ്പൊക്കം, ഭൂകമ്പം, തീപിടുത്തം, അതേപോലുള്ള ഈ കൊറോണ പോലുള്ള മഹാമാരിയുടെ സമയത്തുമൊക്കെ നമ്മൾ അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ കണ്ണു നിറയെ കാണുന്നുണ്ട്. പട്ടാളക്കാരെന്നാൽ തോക്കം പിടിച്ച് എതിരാളിയെ കൊല്ലാൻ വേണ്ടി മാത്രം ഉള്ളതാണ് എന്ന് ധരിച്ച് വശമായിരിക്കുന്ന ചിലരുണ്ട്. പിന്നെ പീഡകരാണ് അല്ലെങ്കിൽ സ്ത്രീയെ കണ്ടാൽ കാമത്തിൻ്റെ കണ്ണോടെ അവരെ പ്രാപിക്കുന്ന ശ്രമിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കുറേ അണികൾ സ്വന്തം കൂട്ടത്തിലുള്ളപ്പോൾ മറ്റുള്ളവരെല്ലാം അങ്ങനെയാണെന്ന് ചില കാമ കമ്മ്യൂണിസ്റ്റുകൾക്ക് തോന്നും. അത് സ്വാഭാവികമാണ്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല എന്ന് നിങ്ങൾ ഓർക്കുക. നമ്മുടെ സൈന്യത്തിൽ 99% ആളുകളും ഇതേപോലെ ആത്മാർപ്പണവും രാജ്യസ്നേഹവും സഹജീവികളോട് സ്നേഹവും കരുതലും ഉള്ളവർ തന്നെയാണ്. എല്ലാ കൂട്ടത്തിലും ഉള്ള പോലെ വളരെ വളരെ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒന്നവരുണ്ടോ ആളുകൾ ചിലപ്പം അവരുടെ കൂട്ടത്തിലും കണ്ടേക്കാം, പറ്റില്ലാത്തവർ. പക്ഷേ അവരെ അടച്ചു പറയുന്നത് ശരിയല്ല. ഈ ഒരു പ്രവൃത്തി എന്തെങ്കിലും അതെന്തോ ആട്ടെ, ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ ഒരു ഇന്ത്യക്കാരന് തീർച്ചയായിട്ടും നിവർന്നു നിന്ന് ഈ പ്രവൃത്തി ചെയ്ത സൈനികരെ സല്യൂട്ട് അടിക്കാതിരിക്കാൻ കഴിയില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.